പ്രഭാഷകന്റെ പുസ്തകം 34 അധ്യായം 20 വാക്യം. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. സ്നേഹത്തിൻ്റെ ബലി എവിടെയെല്ലാം പുനരവതരിപ്പിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ക്രിസ്തു സാന്നിധ്യം ശക്തമാകുന്നുണ്ട്. സംഗീതത്തിൻ്റെ സൗന്ദര്യം പോലെ ശക്തം. സംഗീതം സർവേശമയമാണ്. ചില സ്വരരാഗലയ താളങ്ങൾ നമ്മെ ക്രിസ്തുവിൻ്റെ സമകാലീനരാക്കുന്നു. അവ നമ്മെ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുന്നു. അല്ല, ക്രിസ്തു നമ്മോട് ചേർന്ന് നിൽക്കുന്ന വലിയ അനുഭവം അത് നമുക്കായി സമ്മാനിക്കുന്നു. ആത്മാവിൻ്റെ വലിയ ദൈവ സ്നേഹ സ്പർശനമായി അത് മാറുന്നു. അത്തരം ഒരു അനുഭവം സ്വന്തമാക്കുവാൻ ഈ സംഗീത വിരുന്നിന് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ FCC എറണാകുളം തിരുഹൃദയ പ്രോവിൻസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ആത്മസ്പർശം. July 26 റിലീസ് ചെയ്യുന്ന ഈ ആത്മസ്പർശം എന്ന മ്യൂസിക് ആൽബം, അത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കുമെല്ലാം ഈശോയുടെ സ്നേഹം ആഴത്തിൽ അനുഭവിക്കാനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനും കൃപ ലഭിക്കട്ടെ. ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കാൻ, സൗഖ്യവും ജീവനും അനുഗ്രഹവും സ്വന്തമാക്കുവാൻ, അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുവാൻ ഈ സംഗീത വിരുന്നിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.